നമസ്കാരം. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം 74-ാമത്തെ ആഘോഷമാണ്. നമ്മൾ വളരെയേറെ സന്തോഷത്തോടെയാണ് അതിനെ സ്വീകരിക്കുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് പോലെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കൊടിയുയർത്തുന്ന ഒരു ദിവസമാണ്. അത് വളരെയേറെ സന്തോഷമാണ്. 95% ഗവൺമെൻറ് ജോലിയില്ലാത്ത പ്രവാസികൾ, ടാക്സിക്കാർ, എസ്റ്റേറ്റ് ഉടമകൾ, മത്സ്യത്തൊഴിലാളികൾ, വിവിധ മേഖലയിലുള്ളവർ, തെങ്ങുകയറ്റക്കാർ, പല മേഖലയിലുള്ളവർ, അവർ അധ്വാനിക്കുന്ന കാശ് കൊണ്ടാണ് ഇന്ന് സർക്കാർ നിലനിൽക്കുന്നത്. എന്തിനു ഏറെ പറയുന്നു, ഈ കൊറോണ കാലത്ത് പോലും ബാറുകൾ അടച്ചപ്പോൾ അല്ലെ സിവിൽ സപ്ലൈസ് അടച്ചപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു ഗവൺമെൻറ്റിന്. ആ പാവം പിടിച്ചവരെ കാശ് കൊണ്ടാണ് ഈ ശമ്പളം ഇവർ മേടിക്കുന്നുള്ളൊരു ബോധം, ഉത്ബോധം ഉണ്ടാവണം. പ്രവാസികളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവാസി നാട്ടിൽ വന്നാൽ എയർപോർട്ട് ടാക്സ്, അവനെ പിന്നെ നാട്ടിൽ വന്നൊരു കൊച്ചു വീട് വെച്ചാൽ ടാക്സ്, വാഹനം മേടിച്ചാൽ അതിൻ്റെ ടാക്സ്, സർവത്ര ടാക്സ്. യഥാർത്ഥം നല്ലൊരു വണ്ടി മേടിക്കുന്നത് പ്രവാസികളാണ്. ആ വണ്ടി മേടിച്ചാൽ അതിന് എത്ര ശതമാനം ടാക്സ്? വമ്പൻ ടാക്സാണ് ഈ മേടിക്കുന്നത്. ഒരു വീട് വെച്ചാൽ, ഒരു രൂപ 1 കിലോ കമ്പി മേടിച്ചാൽ അതിൻ്റെ ടാക്സ്, ഒരു ചാക്ക് സിമെൻറ്റ് മേടിച്ചാൽ അതിൻ്റെ ടാക്സ്. എന്തിനാ ടാക്സ് ഇല്ലാത്ത? എന്തിനേറെ പറയുന്നു, തൊട്ടതിനും പിടിച്ചതിനും ടാക്സ് മേടിച്ചിട്ട് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നവരെ ഗവൺമെൻറ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും. അല്ലാതെ സാധാരണക്കാർക്ക് എന്തനുഭവം കിട്ടുന്നത്? പ്രവാസികൾക്ക് എന്താ ഗുണം കിട്ടുന്നത്? ഒരു ഗുണവുമില്ല. പ്രവാസികൾ നാട്ടിൽ ലീവിന് ചെന്ന് കഴിഞ്ഞാൽ അവനെ ഊറ്റാൻ മാത്രമേ ആൾക്കാരുള്ളൂ. അവർ ഒരു ക്യാൻസൽ ചെയ്ത് ജോലിയും കഴിഞ്ഞിട്ട് പോയാൽ അവർക്കൊന്നുമില്ല. കർഷകന്, റബ്ബർ കർഷകന് എന്താണ്, ഒരു ജോലി ചെയ്യുന്നവനുമില്ല. 95% ജോലി ചെയ്യുന്നവനും ഒന്നുമില്ല. ഈ 5-6% ആൾക്കാർ കിട്ടുന്നത് ഔദാര്യമാണ്, ഞങ്ങളുടെ ഔദാര്യമാണ്. അത് നിഷേധിക്കുന്നവരാണ് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ നാളത്തോടുകൂടി ശക്തിയാർജിക്കും. ഞങ്ങൾ ഇവിടെ മനോരമ പത്രമടക്കം ഞങ്ങളെ നിരസിച്ചു, പത്രമാധ്യമങ്ങൾ നിരസിച്ചു. ഞങ്ങളൊരു മാസം പത്രം നിർത്താൻ എല്ലാവരും വന്നല്ലോ. ഇനി ചാനലുകാർക്കെതിരെയാണ് ഞങ്ങളുടെ സംസാരം. ചാനലുകാർ ഞങ്ങളുടെ വാർത്തകൾ ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ ഓൺലൈൻ മീഡിയയിൽ കൂടെ ഞങ്ങൾ നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കും. ഇതൊരു വാർണിംഗ് ആണ്. ഇത് നിങ്ങളത് മനസ്സിലാക്കില്ലെങ്കിൽ മനസ്സിലാക്കാൻ അധികകാലമൊന്നും വേണ്ടി വരില്ല. ഞങ്ങൾക്ക് ലക്ഷ ജനങ്ങളാണ് ഞങ്ങളുടെ അണിചേരാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് വേണ്ടിയല്ല, ചിലപ്പോൾ ഒരു 10% ബിസിനസ്സുകാരും മറ്റുള്ളവരും കാണും. അവരെ ചൂണ്ടിക്കാണിക്കരുത്. നിങ്ങൾ പ്രവാസികളുടെ വേർപ്പെടുക്കുന്ന ഒരു നേരത്തെ വേർപ്പെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ ജോലി ഒഴിവാക്കി വരൂ. PSC ലിസ്റ്റിലുള്ള 100 കണക്കിന് ജനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളെ 3-ൽ 1 ശമ്പളം, 4-ൽ 1 ശമ്പളം മേടിക്കാൻ തയ്യാറായിട്ട് വരുന്ന അഭ്യസ്ത എഡ്യൂക്കേഷനുള്ള മിടുക്കരായ പിള്ളേരെ, നിങ്ങളെക്കാൾ മിടുക്കരായ പിള്ളേരെ വരാൻ തയ്യാറാണ്. നിങ്ങൾ മാറിക്കൊടുക്കാൻ തയ്യാറുണ്ടോ? ഈ ചോദ്യത്തിന് മറുപടി പറയൂ. നിങ്ങൾ എന്നിട്ട് മറുപടി ഇടൂ. നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗം കിട്ടിയാൽ നിങ്ങൾ വലിയ മിടുക്കന്മാരായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതിനേക്കാളും വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനും നല്ല അടിപൊളി പിള്ളേരുണ്ട്. നിങ്ങളുടെ 4 ശമ്പളം കൊടുത്ത് അവർക്കൊരു ജോലി മതി. ഇതില്ലാതെ വരുമ്പോഴാണ് ഞങ്ങൾ പ്രവാസികളാവുന്നത്. ഇത് മനസ്സിലാക്കൂ. വൺ ഇന്ത്യ വൺ പെൻഷൻ, കി ജയ്.